എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി ഒരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് QR 678 എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ QR 678 എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ PGFC PRP എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് വിട്ടുകയാണ് അത് എത്രത്തോളം യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ എത്രത്തോളം യൂസ്ഫുള്ളൊക്കെ തന്നെയാണ്. അത് യൂസ്ഫുൾ അല്ല എന്നല്ല പറഞ്ഞത്, യൂസ്ഫുൾ ആണ്. പക്ഷെ എത്രത്തോളം നിങ്ങൾക്ക് മീൻസ് ലാഭകരമാണത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വിട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം തന്നെ ഈ QR 678 കണ്ടുപിടിച്ചിരിക്കുന്നത് ഇന്ത്യയിലാണ്. അത് മുംബൈയിലാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഒരു ഈസ്തറ്റിക് ക്ലിനിക് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൻ്റെ ഉടമസ്ഥനാണ്, ഒരു ഡോക്ടറാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിന് ആക്ച്വലി പറയുകയാണെങ്കിൽ US patency ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലുള്ള FDA അപ്രൂവലുണ്ട്, FDA അപ്രൂവലുണ്ട് എന്നാണ് അവർ പറയുന്നത്. എൻ്റെ സർട്ടിഫിക്കറ്റ്സ് നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവർ പറയുന്നുണ്ട്. അത് ആയിരിക്കാനും സത്യമാണ്, അതിൻ്റെ പേരിലൊന്നും വെറുതെ കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ QR 678 എങ്ങനെയാണ് ഈ പേര്, എന്താണ് QR എന്ന് പറയുന്നത് ഉദ്ദേശിച്ചത്? QR എന്ന് പറയുമ്പോൾ ക്യുക്ക് റെസ്പോൺസ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അതേപോലെ 678 എന്ന് പറയുമ്പോൾ അതൊരു നമ്പർ, ന്യൂമറോളജി അല്ലെങ്കിൽ ന്യൂമറിക്കൽസിൽ നമ്മൾ 678 എന്ന്, നമ്മളിപ്പോൾ ന്യൂമറിക്കൽസിലല്ല, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിലൊക്കെ 401 കോഡ് നോട്ട് ഫൗണ്ടഡ് എന്നൊക്കെ കാണാമല്ലോ. അതേപോലെ തന്നെ ഒരു സംഭവമാണ് 678 എന്ന് പറയുന്നത്, അതായത് മുമ്പ് ആൻസർ ഇല്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം, മുമ്പ് ആൻസർ ഇല്ലാത്തത്. അപ്പോൾ അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ QR എന്ന് പറയുമ്പോൾ ക്യുക്ക് റെസ്പോൺസ് ടു വിച്ച് എവർ ഡിഡ്ന്റ് ഹാഡ് ആൻ ആൻസർ. അതായത് കഷണ്ടിക്ക് ഇന്ന് മുമ്പ് ആൻസർ ഉണ്ടായിരുന്നില്ല, അതിനുള്ളൊരു ക്യുക്ക് റെസ്പോൺസ് ആയിട്ട് കിട്ടി എന്നാണ് അവർ ആ പേരോട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ QR 678 എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ള കാര്യത്തിൽ പറയുകയാണെങ്കിൽ, QR 678 നമുക്ക് ഒരു സെഷൻ എടുക്കാൻ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 13,000 to 13,500 വരെ ചാർജ് വരുന്നുണ്ട്. ഒരു സെഷൻ പോരാ, അതാ രസം, 8 സെഷൻ വേണ്ടി വരും. മിനിമം 8 സെഷൻ to 10 സെഷൻ വരെയാണ് ഇവർ പറയുന്നത്. മിനിമം ആണേ, മിനിമം 8 to 10 വരെ. ഓക്കെ, അതായത് ഓരോ 3 ആഴ്ച ഗ്യാപ്പിലാണിത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 3 ആഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം 1 മാസം കണക്കാക്കിക്കോളൂ. അപ്പോൾ ഒരു 8 സെഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 8 മാസം കഴിഞ്ഞാണ് റിസൾട്ട് കിട്ടുക. അത് മാത്രമല്ല, ഒരു സെഷന് 15,000 രൂപയാണ്. അപ്പോൾ 8 സെഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാവും, 120,000 രൂപയായിരിക്കും അതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന സ്റ്റെം സെൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് ആകെ ഒരു സിറ്റിങ്ങിന് ഇപ്പോൾ ഓഫർ പ്രൈസിൽ 8,700 ചാർജ് വരുന്നുള്ളൂ. അത് മാത്രമല്ല, 2 സിറ്റിങ് എടുത്തിട്ട് ഇനിയിപ്പോൾ അഥവാ വേണമെങ്കിൽ മാത്രം 3rd എടുത്താൽ മതി. 2 എണ്ണത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യാറുണ്ട്. ഈ 3rd ബൂസ്റ്ററായിട്ട് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അത്രയും അത് ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ, കമ്പാരിറ്റീവ്ലി നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം. അപ്പോൾ QR 678 തന്നെ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. QR 678 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, 8 സെഷൻ എടുക്കണം, അതേപോലെ തന്നെ 8 to 12. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ, ഇതിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്രത്യേക ഒരു അളവിൽ, മീൻസ് അതിനൊരു റേഷ്യോയിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾക്ക് യൂഷ്വലി GFCയിൽ കിട്ടുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സൊക്കെ എല്ലാ ടൈപ്പ് ഗ്രോത്ത് ഫാക്ടേഴ്സും ഉണ്ട്. പക്ഷേ നമ്മൾ കെരാറ്റിനോസൈറ്റ് പോലെ, അല്ലെങ്കിൽ കെരാറ്റിനോസൈറ്റ് എന്ന് പറഞ്ഞൊരു കോശമുണ്ട് കെരാറ്റിൻ ലെയർ ഇൻക്രീസ് ചെയ്യാനുള്ള, ആ കെരാറ്റിനോസൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ടൈപ്പ് ഓഫ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് കൂടുതലും ഈ QR 678 കൂടുതലും കാണുന്നത്. അത് മാത്രമല്ല, നമ്മൾക്ക് മറ്റേ യൂഷ്വലി നമുക്ക് കിട്ടുക, അതായത് ബോഡി യൂഷ്വലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സിന് പുറമേ നമുക്ക് പൊതുവേ കണ്ടുവരാത്ത കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സ് ലൈക്ക് KGF, അല്ലെങ്കിൽ ലൈക്ക് കുറച്ച് എന്താ പറയുക, ഇൻ്റർലൊക്കീൻസിന് Type 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒരു പ്രത്യേക അളവിലുള്ളതാണ് ഈ QR 678 എന്ന് പറയുന്നത്. അതിനൊരു ഫോർമുലയായിട്ട് അവർ ഒരു വയൽ ഗ്രോത്ത് ഫാക്ടർ മീൻസ് ഒരു സൊല്യൂഷനായിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ QR 678 എന്ന് പറയുമ്പോൾ നമുക്കൊരു വയലായിട്ടാണ് കിട്ടുക. ആ വയലിന് തന്നെ നല്ല റേറ്റാണ്, വാങ്ങുകയാണെങ്കിൽ തന്നെ നല്ല റേറ്റാണ് വയലിന്. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ പറയുകയാണെങ്കിൽ ഈ QR 678 കൊണ്ടൊരു ഗുണം എന്താ വെച്ചാൽ, QR 678 ഞാൻ കാണുന്നിടത്തോളം അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ, ആൻഡ്രോജനിക് അലോപേഷ്യ നമുക്കിപ്പോൾ സ്റ്റെം സെൽസ് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ലാഭം ആണ്, വളരെ ലാഭമാണ്, പൈസയൊക്കെ ലാഭിക്കാം. പക്ഷേ നമുക്ക് സ്റ്റെം സെൽസ് വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കേസാണ് എന്ത്,
നമുക്ക് സെക്കൻഡറി അലോപേഷ്യാസ് ബിക്കോസ് ഓഫ് ലൈക്ക് കീമോതെറപ്പീൻ്റെ എഫക്റ്റ് കാരണം കൊഴിഞ്ഞു പോയ മുടി, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ടോട്ടാലിസ്, അലോപേഷ്യ ടോട്ടാലിസോ അല്ലെങ്കിൽ അലോപേഷ്യ യൂണിവേഴ്സാലിസ്, അതായത് മൊത്തം ശരീരത്തിലുള്ള മുടികൾ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, അങ്ങനത്തെ അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെം സെൽസ് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. ഏകദേശം 8 സെഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം 8 മാസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കണ്ടുവരും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു ക്യു ആർ 678-നെ കൊണ്ട്. അപ്പോൾ ക്യു ആർ 678-ൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട്, ക്യു ആർ 678 നിയോ എന്ന് പറയുന്നത്. ക്യു ആർ 678 നിയോ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ കൂടെ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള സ്റ്റെം സെൽസിനെ ആഡ് ചെയ്യുക, അതായത് ലൈക്ക് മെട്രിക്സൈൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പാൽമിറ്റൈൽ ഓക്സിഡൈസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സ് കുറച്ച് സ്റ്റെം സെൽസിനെ ആഡ് ചെയ്യുക. അതിൽ മാലസ് ഡൊമസ്റ്റിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്, കോപ്പർ ട്രൈപെപ്റ്റൈഡ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് നമുക്ക് യൂഷ്വലി എന്താ പറയുക പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്ലാന്റ് ബേസ്ഡ് സ്റ്റെം സെൽസ് അവർ ഇതിൽ ആഡ് ചെയ്തിട്ട് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നൽകുന്നതാണ് ഈ നിയോ. അതായത് എന്താ പറയുക, സോ പാൽമെറ്റോ എന്നൊക്കെ പറഞ്ഞ സാധനം അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ ക്യു ആർ 678 നിയോ. ഈ ക്യു ആർ 678 നിയോ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 5 സെഷൻസ് ആണ് വേണ്ടി വരിക, മിനിമം 2-8 സെഷൻസ്, 5-8 സെഷൻ വേണ്ടി വരും. അതിന് ഏകദേശം 10,000-16,000 രൂപ വരെ പറയുന്നത് ഒരു സെഷൻ്റെ ചാർജ്. അതും ഇതേപോലെ തന്നെയാണ് എഫക്റ്റീവ്, പക്ഷേ സെഷൻസ് കുറവാണ് എന്നുള്ളൊരു ഇത് മാത്രമാണുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടിരുന്നു, നിങ്ങൾക്ക് ചിന്തിക്കാം ഇതിപ്പോൾ നമ്മളെ ട്രീറ്റ്മെൻ്റ് ആണോ ഇതോ ഈ ട്രീറ്റ്മെൻ്റ് ആണോ. നമ്മളെ ട്രീറ്റ്മെൻറ്റിൽ ഇഷ്ടംപോലെ ആളുകൾ നിങ്ങൾക്ക് സംസാരിക്കാവുന്ന നേരിട്ട് കാണാവുന്നതൊക്കെയാണ്, റിസൾട്ട് ഉള്ള ആളുകളായിട്ട് നിങ്ങൾക്ക് അവർ വീട്ടിൽ പോയുള്ള അവസ്ഥ വരെ ഉണ്ടാവും. പക്ഷേ ഞാനൊരു കാര്യം പറയാലോ, നിങ്ങൾ ഭയങ്കരമായുള്ള കോളുകളാണ് ഇവർ ചെയ്യുന്നത്. ദയവചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ പേഷ്യൻസിനെ അവർ ചില ആളുകളൊക്കെ ദുബായിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, അവർക്ക് ഈ പെരുന്നാൾ സമയത്തൊക്കെ എന്ന് വെച്ചാൽ ക്ഷീണമായിട്ട് കിടന്നുറങ്ങേണ്ട സമയത്ത് നിങ്ങളെമാതിരി വിളി വിളിക്കരുത് കേട്ടോ. ഞാൻ അത് പറയണമെന്ന് വിചാരിച്ചു, മറന്നുപോയി ആ കാര്യം. അതായത് അവർക്ക് ആളുകൾ മീൻസ് നമ്മളെ പേഷ്യൻസ് ഉപ്പ് അവർക്ക് അവർ എല്ലാവരും അറിഞ്ഞോട്ടെ, അറിയണം ഇത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവർ ഒരു ലാഭവും അവർക്ക് കിട്ടില്ല ഇതുകൊണ്ട്. എന്നിട്ട് അവർ ഇതിന് റെഡിയായത് നമ്പറൊക്കെ കൊടുത്തോളൊരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ ബാക്കിയുള്ളവരോട് പറയാമെന്ന് സ്റ്റെം സെൽസിൻ്റെ കാര്യത്തിൽ നമ്മളെ ട്രീറ്റ്മെൻറ്റ് കാര്യത്തിൽ അവർ പറയുന്നത് മനസ്സിലായല്ലേ. അപ്പോൾ എന്നിട്ട് നിങ്ങൾ അവരെ വിളിക്കുമ്പോൾ, ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ വിളിക്കേണ്ട എന്നല്ല പറഞ്ഞ്, വിളിച്ചോളൂ, പക്ഷേ നിങ്ങൾ അവരെ വർക്കിംഗ് ടൈമിലോ അല്ലെങ്കിൽ അവർ റെസ്റ്റ് എടുക്കുന്ന സമയത്തോ, പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിക്കാതെ ക്ഷീണമായിട്ട് കിടക്കുന്ന ടൈമിലൊക്കെ നിങ്ങളൊരു 10-14 വിളിയൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും, അവർ ചിലപ്പോൾ ആകെപ്പാടെ ഇതായിപ്പോവും. അവരെന്നിട്ട് പോലും അവർ ഒരു ഈശ്വലും കാണിക്കാതെ നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാനത് പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വേറെ വീഡിയോ അതിനും ഉണ്ടാക്കുന്നില്ല, ഇത് തന്നെ അതും കൂടി കൺക്ലൂഡ് ചെയ്ത് പോവാണ്. അപ്പോൾ ദയവേ ഇത് അതും കൂടി ബാക്കിയുള്ള മനുഷ്യന്മാരെ കാര്യം കൂടി ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഒരു ഫോർ എക്സാമ്പിൾ എനിക്ക് വന്ന കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കോളുകൾ ഞാൻ പറയാം. എനിക്ക് ഏകദേശം രാത്രി 3 മണിക്ക് 3:30 4 മണിക്ക് 4:30 5 മണി 5:30 അടുപ്പിച്ച് ഞാൻ 3-4 ദിവസമായി കിടന്നുറങ്ങിയിട്ട്, സത്യം പറയാലോ 3-4 ദിവസമായി ഉറങ്ങിയിട്ട്. എന്തുകൊണ്ടാണ്? വേറെ ഒന്നുമല്ല, മുടിയെ പറ്റി ആളുകൾ കോൾ ചെയ്യുക. ഞാൻ ആലോചിക്കുക, ഈ 3:30 ആളുകൾക്ക് വിളിച്ചാൽ എന്താണ് ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക് ഒന്നും അല്ലല്ലോ നിങ്ങൾക്ക്, മുടിയില്ലാത്ത പ്രശ്നമല്ലേ, നാളെ രാവിലെ വിളിച്ചപ്പോൾ എന്ന് ഞാൻ ചോദിച്ചു. അല്ല, അങ്ങനെ പറഞ്ഞു പോകും നമ്മൾ. കാരണം എന്താ വെച്ചാൽ 3 മണി 3:30 ഒരു ആളുകൾക്ക് ഒരു ഇത് എന്താ പറയുക, അല്ല ഒന്നുമില്ല, ഞാനൊന്നും പറയുന്നില്ല. അതേപോലെ എന്നോട് പെരുമാറുന്ന പോലെ നിങ്ങൾ നമ്മളിപ്പോൾ നമ്പർ തരുന്ന പേഷ്യൻസ്, അതായത് ഇവിടെ ചെയ്ത് പോയി നല്ല റിസൾട്ടുള്ള ആളുകൾ നമ്പർ തരുമ്പോൾ ഞാൻ ആകെ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ അവരോട് ജസ്റ്റ് നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ആദ്യം അയയ്ക്കുക, എന്നിട്ട് ചാറ്റ് ചെയ്തിട്ട് അവർ സമയവും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ വിളിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരു രാത്രി ഏകദേശം ഒരു 8 മണി 9 മണി ആകുമ്പോൾ വിളിക്കുക. അതാകുമ്പോൾ അവർ എന്തായാലും അവർ കിടക്കുകയായിരിക്കില്ല, അവർ എന്തായാലും നൈറ്റ് ഡ്യൂട്ടിക്ക് ആണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അതല്ലാത്ത ഒരു 3 മണി ഉച്ചയ്ക്ക് ക്ഷീണം പിടിച്ച് കിടക്കുന്ന സമയത്തൊന്നും വിളിക്കല്ലേ കേട്ടോ അവരെ. ഞാൻ നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, ഞാൻ കുറ്റം പറഞ്ഞല്ല. പക്ഷെ ഞാൻ 3:30 2 മണിക്കും 2:30 ഒക്കെ മോർണിംഗ് 3:30 2:30 ഒക്കെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
ഇത്രയാണ് കാര്യങ്ങൾ. അപ്പൊ ക്യൂ ആർ 678 പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ ബാക്കി ഇരുന്ന് അവിടെ ആലോചിക്കുക എന്താണ് നിങ്ങളുടെ തലയ്ക്ക് നല്ലത്, നിങ്ങൾക്ക് ഇത്രയും പൈസ ചിലവാക്കാനുണ്ടോ. അതായത് 15,000 × 8-10 സെഷൻ എന്ന് പറയുമ്പോൾ 1,00,000 രൂപ, അതായത് നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പൈസ ഇല്ലേ, അത് അതിൽ വേണോ അതോ നമ്മളെ സ്റ്റെം സെൽസ് മതിയോ എന്ന് നിങ്ങൾ ചിന്തിക്കാം.